ഹായ് എല്ലാവർക്കും നമസ്കാരം അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിൽ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന സ്റ്റാർ ഫ്രൂട്ടിനെ പറ്റിയാവാം എല്ലാവർക്കും അറിയാം ഇത് കണ്ടിട്ടാകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇതൊരു പുളിയല്ലേ എല്ലാവരും പറയും ഇതൊരു പുളിയല്ലേ ഞാൻ ചോദിക്കുകയാണ് ശരിക്കും പഴുത്ത് കഴിച്ചവരുണ്ടെങ്കിൽ ഈ പുളിയെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞ ഈ ഫ്രൂട്ടിന് എത്ര മധുരമുണ്ടെന്ന് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ചതുരപ്പുളി കാരംബോള അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തൊരു നമ്മുടെ ഒരു പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു കറക്റ്റ് സ്റ്റാർ ആകൃതിയായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നുള്ളത് ഇത് നിങ്ങൾ നോക്ക് ഒരു 4 വർഷം പ്രായമുള്ള ഒരു ചെടിയാണ് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് നിറയെ കായ്ക്കുന്നുണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു കാരംബോള അഥവാ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് കണ്ടല്ലോ ഈ കാണുന്ന 19.5 ഇഞ്ച് ഡയമീറ്റർ വരുന്ന ഒരു ചട്ടിയിലാണ് ഞാൻ ഈ ചെടി വെച്ചിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എവിടെ വെക്കുന്നു അതിലെല്ലാ കാര്യം നമ്മൾ എങ്ങനെ പരിചരിക്കുന്നു അതിലാണ് കാര്യം കണ്ടല്ലോ നിറയെ കായ്കളാണ് കംപ്ലീറ്റ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് 2 വെറൈറ്റി വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്വീറ്റ് വെറൈറ്റി വരുന്നുണ്ട് അതായത് നല്ല മധുരമുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ ഇതും ശരിക്കും പഴുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല മധുരം തന്നെയാണ് അപ്പോൾ പച്ച പറിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുടംപുളിക്ക് പകരം മീൻകറിയിലൊക്കെ ഇടാവുന്നതാണ് അതേപോലെ തന്നെ ഇത് വെച്ച് നല്ല ഉഗ്രൻ ജ്യൂസുകൾ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുത്തിട്ട് അവർ ഞെട്ടിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയാണ് പിന്നെ ശരിക്കും പഴുത്ത് കഴിഞ്ഞപാട് അതേപോലെ മുറിച്ചിട്ടും കഴിക്കാൻ പറ്റും നല്ല മധുരമാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം പിന്നെ നമുക്കിത് ഉപ്പിലിട്ടിട്ടും അതുപോലെ ജാമാക്കിയിട്ടും പിന്നെ സാധാരണ അച്ചാറാക്കിയിട്ടും കഴിക്കാൻ പറ്റും ഞാൻ ഒരു കഴിച്ചിട്ടുള്ള ആളാണ് ജാം കഴിച്ചിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഗ്രാഫ്റ്റഡ് തൈകളാണ് വീഡിയോയുടെ അവസാനം ഞാൻ ഗ്രാഫ്റ്റഡ് തൈകൾ ഒരു ഫോട്ടോയും കൂടി ഞാൻ കാണിച്ചു തരാം ഇനി സ്റ്റാർ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളും അതുപോലെ ചെറിയ രീതിയിലുള്ള ദോഷവശങ്ങളും ഉണ്ട് അതായത് വിറ്റാമിനും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചൽ അത് അതിനൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുകയാണ് ഈ ഒരു ഫ്രൂട്ട് പിന്നെ ഇത് നമ്മൾ നിരന്തരം കഴിക്കുന്നത് ഒഴിവാക്കുക നമ്മളെ സാധാരണ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ് കൂടുതലുള്ളത് കൊണ്ട് സാധാരണ വൃക്ക സംബന്ധമായിട്ടുള്ള അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർ പറ്റുന്നതും ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക തീരെ കഴിക്കരുതെന്ന് ഞാൻ പറയൂല പക്ഷെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് വീണ്ടും വീണ്ടും കഴിക്കരുത് സാധാരണ നമ്മുടെ ബിംബ്ലി ഉണ്ടല്ലോ അതും നിരന്തരം കഴിക്കാൻ പറ്റും സെയിം ഫാമിലിയാണിത് അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മൾ ഡെയിലി കഴിക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കാൻ നോക്കുക കണ്ടല്ലോ ഇതിപ്പോൾ ഒരു വർഷത്തിൽ 2-3 തവണ കായ്ക്കുന്ന ഒരു ഇനമാണ് അതായത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് നേരത്തെ കായ്ക്കും ഇതിൻ്റെ വിത്തെടുത്ത് നമുക്ക് മുളപ്പിച്ച് നട്ടു കഴിഞ്ഞാലും കായ്ക്കുന്നുണ്ട് പക്ഷേ 3 വർഷം എടുക്കും ഗ്രാഫ്റ്റഡ് തൈകളാകുമ്പോൾ 1 മുതൽ 2 വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നുണ്ട് നമ്മുടെ ഇതിലൊക്കെ ഇവിടെ ഗ്രാഫ്റ്റഡ് തൈകൾ ഒരുപാട് ഇരിപ്പുണ്ട് അതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് എന്തായാലും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് മുറിച്ചു നോക്കാം സി നമ്മുടെ ജന്ന ഫാത്തിമ എൻ്റെ ഇക്കയുടെ കുട്ടി എൻ്റെ കൂടെയുണ്ട് നിങ്ങൾ നോക്കിയാട്ടെ കണ്ടല്ലോ അത് മുറിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ശരിക്കും ഒരു സ്റ്റാർ ആകൃതി തന്നെയാണ് കുറഞ്ഞത് ഇത് ഈ ഒരു പരിവം ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല കുറച്ചുകൂടി മഞ്ഞാവാനുണ്ട് ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മളത് വിളവെടുക്കേണ്ടത് കണ്ടല്ലോ ശരിക്കും നമ്മളൊരു സ്റ്റാർ തന്നെയാണ് ആ കാണുന്ന ഫ്രൂട്ട് കണ്ടല്ലോ ആ ഒരു ഇത് കൊണ്ടാണ് ഇതിൻ്റെ പേര് സ്റ്റാർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് വലിയ വലിയ നമ്മുടെ മോളുകളിലൊക്കെ ഇത് അവൈലബിളാണ് പെർ കെ ജി ഇത്ര വില വെച്ച് വിൽക്കുന്നുണ്ട് അപ്പം നമുക്കെന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ ജന്നക്കുട്ടിക്ക് തന്നെ ആയിക്കോട്ടെ ഒരെണ്ണം ആൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നും
എന്ത് കൊടുത്താലും ആപ്പ കഴിച്ചു എന്നിട്ട് ആദ്യം എനിക്ക് വരും. വീണ്ടും വീണ്ടും എനിക്ക് തന്നെ വരികയാണ് ആള്, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ പറ്റുന്നവർ, സ്ഥലമുണ്ടെങ്കിൽ, സ്ഥലമില്ലാത്തവർക്ക് വീട്ടിൽ ഇതുപോലെ ചെറിയ ചട്ടിയിലോ അല്ല ഡ്രമ്മിലോ ബാരലിലോ ചെറിയ പ്ലാസ്റ്റിക് കവറിലോ വെക്കാൻ പറ്റുന്നതാണ്. 100% ഗ്യാരണ്ടിയാണ്. ഗ്രാഫ്റ്റഡ് തൈയാണെങ്കിൽ 1 മുതൽ 2 വർഷത്തിനുള്ളിൽ കായ്ക്കും. ഇതാ ഇത് കണ്ടല്ലോ, ഇത് നമ്മുടെ നഴ്സറിയിൽ. ഞാൻ എൻ്റെ നഴ്സറിയിൽ വിൽക്കുന്ന വിലയാണ് പറയുന്നത്, 200 രൂപക്കാണ് ഞാൻ ഇതുപോലത്തെ ഗ്രാഫ്റ്റഡ് തൈകൾ വിൽക്കാറുള്ളത്. പിന്നെ 120, 150, 200 പല നഴ്സറികളിൽ പല റേറ്റായിരിക്കാം. ഇത് കണ്ടോ, പറ്റുന്നത് ഇതുപോലെ പൂവോ കായുള്ള തൈകൾ നോക്കി വാങ്ങാൻ നോക്കുക. ഒട്ടുമിക്ക എല്ലാ നഴ്സറികളിലും 100, 150, 200, 250 രൂപയുടെ അകത്ത് ഈ കാണുന്ന കവർ സൈസിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. എങ്ങനെ നോക്കിയാലും ഒരു വർഷത്തിൽ 2 മുതൽ 3 പ്രാവശ്യം ഇത് കായ്ക്കുന്നുണ്ട്, നിറയെ കായ്ക്കുന്നുണ്ട്. ഒരു പേടിയും വേണ്ട, ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി 4 മാസം മുന്നേ ഒരു കവറിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിൽ നിന്ന് ഒരു തവണ ഞാൻ കായ് പറിച്ചതാണ്. ഇനി വീണ്ടും ഞാൻ ഒന്ന് വളപ്രയോഗം ചെയ്യുകയാണ്. അതായത് ഞാൻ പറഞ്ഞേ, എനിക്ക് കുറച്ച് പോത്ത്, നാടൻ പശു, കാസർഗോഡൻ കുള്ളനൊക്കെ ഉണ്ട്. അതായത് അതിൻ്റെ കൂട്ടിൽ നിന്നെടുത്ത ഫ്രഷായിട്ടുള്ള നമ്മുടെ ഇത് നമ്മുടെ പോത്തിൻ്റെ ഇതാണ്, ചാണകമാണിത്. ഞാൻ പോത്തിൻ്റെ കൂട്ടിൽ സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മരപ്പൊടി ഇടാറുണ്ട്. അപ്പോൾ അതോടുകൂടി മിക്സായിട്ട് വന്ന് അതങ്ങനെ ഡയറക്റ്റായിട്ട്, ഇപ്പോൾ മഴയുടെ സീസണാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ഇടുകയാണ്. ഒരു കുഴപ്പമില്ല. ഈ വളർച്ച കണ്ടല്ലോ, 3 മാസത്തെ വളർച്ചയാണ് ഈ ചെടിക്ക്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെങ്ങനെ അതിനെ ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ചിരിക്കും അതിൻ്റെ വളർച്ച. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. അതിൻ്റെ ചുറ്റിലുള്ള മണ്ണെടുത്തൊന്ന് അതിലേക്ക് നമ്മൾ കുറച്ച് എല്ലുപൊടിയും കൂടി, എല്ലുപൊടി വെച്ചാൽ ബോൺമീൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു പ്ലാന്റും കൂടി കാണിക്കുകയാണ്. ഇത് നമ്മുടെ ഇവിടെ പള്ളിക്കര, കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര കല്ലിങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാസർക്കയുടെ വീട്ടിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുത്തതാണ്. നമ്മൾ 1-ഇയർ അഗ്രിമെൻറ്റോട് കൂടി സൈറ്റിൽ ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കണ്ടല്ലോ ഒരു ചിക്കു, ഇപ്പുറത്തൊരു ചാമ്പ, ഇതിൻ്റെ ഗ്രോത്ത് കണ്ടല്ലോ. ഒരു വർഷമായ ചെടിയാണ്, നിറയെ കായ്ച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.